റിയൽമി അങ്ങനെ റിയൽമി നയൻ സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഡിവൈസസാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, റിയൽമി നയൻ എസ് സി ആൻഡ് റിയൽമി നയൻ 5G. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു രണ്ടെണ്ണത്തിൻ്റെയും ഒരു സ്പെസിഫിക്കേഷൻ ടൈപ്പ് വീഡിയോ ആണ്, അതുപോലെ നമ്മുടെ ഒരു ഒപ്പീനിയൻ കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിയൽമി നയൻ എസ് ഇ സ്പീഡ് എഡീഷൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കി നോക്കാം. ഡിസൈൻ വരുന്ന ഒരു ഹോളോഗ്രാഫിക് ഡിസൈൻ ആണ്, റിപ്പിൾ ഹോളോഗ്രാഫിക് ഡിസൈൻ ആൻഡ് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമും ആണ്. 8.5 mm തിക്നെസ് ആണ് വരുന്നത്, 199 grams വെയിറ്റ് ആണ്. കളേഴ്സ് ഒരു ഗ്ലോയിങ് ടൈപ്പ് കളേഴ്സാണ് ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മെറ്റൽ ക്യാമറ ലെങ്സ് പാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്ക് സൈഡ് അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് മാത്രം ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ്റെ കേസ് വരുമ്പോൾ റിയൽമി 9 5G കേസിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡിസൈനാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ബട്ട് പ്ലാസ്റ്റിക്കാണ് ബാക്ക് സൈഡ് വരുന്നത്. ഒരു പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഗ്ലാസ് ബാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി തോന്നിയേനെ. അപ്പോൾ ലോഞ്ചിങ് ഇവൻറ്റിലൊക്കെ കണ്ടപ്പോൾ ഒരു ഗ്ലാസ് ബാക്കിൻ്റെ പോലെ ഫീൽ ചെയ്തു, ബട്ട് അതൊരു പ്ലാസ്റ്റിക് ആയിരുന്നു. ഒരു ഗ്ലോയിങ് ടൈപ്പ് കളേഴ്സൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡിസൈൻ ആസ്പെക്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗ്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ് ആയിട്ട് നോക്കാം. 6.6 inch ഫുൾ എച്ച് ഡി പ്ലസ് IPS LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുമ്പോഴും എന്താണ് LPS LCD പാനൽ യൂസ് ചെയ്തതെന്ന് അറിയില്ല. ബട്ട് അവർ ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് വന്നെങ്കിലും അവർ വേറൊരു കാര്യം അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, 144 Hz ഒരു റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DCI P3 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ HDR10 സപ്പോർട്ട് വരുന്നുണ്ട്. 600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്, 360 nits ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മളൊരു 20,000 ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു LCD പാനൽ കിട്ടുന്ന കേസ് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഇല്ല. ബട്ട് 144 Hz റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രം നമുക്ക് ഡിസ്പ്ലേ കുഴപ്പമില്ല, ഒരു ആവറേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു AMOLED പ്രൊവൈഡ് ചെയ്യാമായിരുന്നു, ബട്ട് ഇവിടെ റിയൽമി നമ്മൾ ഡിസപ്പോയിൻമെൻ്റ് ആക്കി, ഒരു IPS LCD പാനൽ വെച്ചു, ഒരു 144 Hz റിഫ്രഷ് ആയിട്ട് തന്നു എന്നുള്ളത് മാത്രം നമുക്കൊരു ആവറേജ് എന്ന് പറയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഡിസ്പ്ലേ ഒരു ആവറേജ് സെഗ്മെൻ്റ് എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള പ്രൊസസ്സർ പെർഫോമൻസ് ഐഡിയയ്ക്ക് നമുക്ക് കിടക്കാം. റിയൽമി ഇതാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോണിൽ. സ്നാപ്ഡ്രാഗൺ 778G 5G ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. പെർഫോമൻസ് സൈഡ് നൈസാണ്. 6 nm ആണ് ചിപ്സെറ്റ് വരുന്നത്. LPDDR4 ടൈപ്പാണ് റാം ടൈപ്പ് വരുന്നത്. UFS 2.2 ആണ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുമ്പോൾ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുമ്പോൾ, ഈ 778G 5G ചിപ്സെറ്റൊക്കെ 25,000 rupees വരുന്നുണ്ടായിരുന്നത്. എന്തായാലും റിയൽമി ഇപ്പോൾ ഒരു 20,000K ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു 778G 5G ചിപ്സെറ്റ് വരുന്നുണ്ട്. പെർഫോമൻസ് സൈഡിലപ്പോൾ ഒന്നും പറയാനായിട്ടില്ല, അടിപൊളി തന്നെയായിരിക്കും പെർഫോമൻസ് സൈഡ്, ഗെയിമിംഗ് ഒക്കെ നന്നായിരിക്കും. നമുക്ക് ഇതിൻ്റെ ക്യാമറ സെഗ്മെൻറ്റ് നോക്കാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്, 48 MP മെയിൻ ക്യാമറ ആൻഡ് ദർ ഇസ് എ 2+2. എന്തിനാണ് ഈ 2 MP ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പ്രഹസനം മാത്രമാണ്. 2 MP ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രൈറ്റ് മോഡാണ് വരുന്നത്, അതുപോലെ തന്നെ 2 MP ഒരു മാക്രോ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ നോക്കുമ്പോൾ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് തോന്നും, ബട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, അതും വളരെ ദുരന്തമാക്കിയിരിക്കുന്നു. 48 MP ഒരു മെയിൻ ക്യാമറ ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പോൾ, ഒരു 48 MP എന്ന് ഒരു 20,000 രൂപയ്ക്ക് റേഞ്ചിൽ ഒരു 48 MP നമ്മൾ കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 2 MP ഒരു ആവശ്യവുമില്ല, അതൊരു ഉപകാരവും തരാൻ വഴിയില്ല. നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ 48 MP കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് റിയൽമിയുടെ കേസിൽ എനിക്കറിയില്ല, 48 MP അത്രയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വഴിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും പെർഫോമൻസിൻ്റെ സൈഡിലാണ് ഈ ഫോൺ കുറച്ചും കൂടി ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. ബട്ട് ക്യാമറ, ഡിസ്പ്ലേ ആ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ ഇതത്ര പോരാ. റിയൽമി 9 5G SE. സോഫ്റ്റ്വെയർ നോക്കാം. റിയൽമി UI 2.0 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ലെവലിലാണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. എന്താണ് റിയൽമി റെഡ്മി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും അവർ ആൻഡ്രോയിഡ് ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. റെഡ്മി ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറക്കി സെറ്റിലായാലും ഇപ്പോൾ റിയൽമിയുടെ ഈ ഫോണിലായാലും ആൻഡ്രോയിഡ് ലെവലാണ് കിട്ടുന്നത്. 12 അപ്ഡേറ്റ് ഇനി വരുമായിരിക്കും, ബട്ട് ഇപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് ലെവലാണ് കിട്ടുന്നത്. ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നോക്കാം. 3.5 mm ഹെഡ് ജാക്ക് ഇൻക്ലൂഡഡ് ആണ്, സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. 5G ബാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 5 5G ബാൻഡാണ് റിയൽമി ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതൊരു കുഴപ്പമില്ല, ഒരു 5 ബാൻഡ് കിട്ടുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഈ ഒരു കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആവശ്യം വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാത്തിനും 128 GB 256 GB ഒക്കെ വരുമ്പോൾ മെമ്മറി സ്ലോട്ട് ഉണ്ടാവാറില്ല. ബട്ട് ഇവിടെ നമുക്ക് ഒരു മെമ്മറി സ്ലോട്ടും കൂടി, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെമ്മറി സ്ലോട്ടും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. വെറും 30 W ഫാസ്റ്റ് ചാർജാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്താണ് 30 W എന്ന് മനസ്സിലായില്ല. കാരണം റെഡ്മി അടക്കം 67 W ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിയൽമി മാത്രം 30 W ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡൗൺ ഗ്രേഡാണ് മൊത്തത്തിൽ ഫോൺ ഡേസിലൊക്കെ സംഭവിക്കുന്നത്. ഇവരെന്താണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും 30 W ഫാസ്റ്റ് ചാർജിങ് ആണ് ബോക്സിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. പ്രൈസിംഗ് നോക്കാം. 6 GB 128 GB വേരിയൻറ്റിന് 20,000 rupees ആണ് വരുന്നത്. 8 GB 128 GB വേരിയൻറ്റിന് 23,000 rupees ആണ് വരുന്നത്.
എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് സെഗ്മെൻ്റ് ആണ്. 20,000 റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ഉള്ളൊരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ റിയൽമി എസ് സി വലിയ കുഴപ്പമില്ല. റിയൽമി 9 5G നമുക്ക് നോക്കാം. ഡിസൈൻ ഏസൊക്കെ വരുമ്പോൾ ഹോളോഗ്രാഫിക് ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. 8.5 തിക്നെസ് ആണ് വരുന്നത്. 188 ഗ്രാംസിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഈ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെറ്റിൻ്റെയും ഡിസൈനും ഒന്നും കുഴപ്പമില്ല. വെയിറ്റിൻ്റെ കേസിൽ കുറച്ചുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. 188 ഗ്രാമാണ് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് എന്തായാലും റിയൽമി 9 5G നമുക്ക് കിട്ടുന്നതായിരിക്കും. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. അടുത്തതായിട്ട് ഡിസ്പ്ലേ നോക്കുമ്പോൾ 6.5 inch ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 118Hz ടച്ച് സാമ്പിളിംഗ് കൂടി വരുന്നുണ്ട്. ഡിസ്പ്ലേ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. IPS LCD പാനലാണ് വരുന്നത്. മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാം. മീഡിയ ടെക് ഡയമൺസിറ്റി 810 ആണ് വരുന്നത്. 6nm ചിപ്സെറ്റ് ആണ് വരുന്നത്. LPDDR4 എക്സ്ട്രാം ടൈപ്പ് ആണ്. UFS 2.1 ആൻഡ് 5G ബാൻഡിൻ്റെ സപ്പോർട്ട് ഇതിലും വരുന്നുണ്ട്. 5G ബാൻഡ് ഇതിലും സപ്പോർട്ട് വരുന്നുണ്ട്. 810 വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. അത്രയ്ക്കും റെക്കമെൻഡബിൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല ഈ ഒരു ഫോൺ. Realme 9 5G എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ബട്ട് Realme 9 SE 5G ആണ് എനിക്ക് കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള ഫോൺ എന്ന് പറയാനായിട്ടുള്ളത്. ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിട്ട് റെക്കമെൻഡ് ചെയ്യാം Realme 9 SE 5G. Realme 9 5G ബാറ്ററി നമുക്ക് നോക്കാം. 5000mAh ഒരു ബാറ്ററിയാണ്. 18W ഫാസ്റ്റ് ചാർജാണ്. പിന്നെയും ഒരു ഡൗൺ ഗ്രേഡാണ് Realme 9 5G വന്നിരിക്കുന്നത്. ഒരു 18W ഫാസ്റ്റ് ചാർജിങ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ക്യാമറ സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴായാലും 48+2+2 തന്നെയാണ് Realme 9 5G വരുന്നത്. അവിടെയും ഒരു ഡൗൺ ഗ്രേഡാണ്. അപ്പോൾ ഒരു 5G ഫോൺ ആവശ്യമുണ്ട്, 5G മാത്രം മതി എന്ന് കരുതുന്നവർക്ക് Realme 9 5G എടുക്കാം. പക്ഷേ എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ടുള്ളത് Realme 9 SE 5G എടുക്കാനാണ്. കാരണം കുറച്ചും കൂടി നമുക്കൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ക്യാമറ സൈഡ് അല്ലെങ്കിലും പെർഫോമൻസ് സൈഡിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ Realme 9 SE 5G നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.